സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ശബ്ദമുയർത്തേണ്ടി വന്ന വിനായകന് ലഭിക്കാത്ത പ്രിവിലേജ്, പിന്നാലെ നടന്ന് മൈക്കും തിരികി ശല്യപ്പെടുത്തിയ മാധ്യമപ്രവർത്തകനോട് പരുഷമായി സംസാരിക്കേണ്ടി വന്ന ഇതെത്തനില്ലാത്ത പ്രിവിലേജ്, അത് പ്രൊഫസർ സി എ ഐസക്കിന് എങ്ങനെയാണ് നൽകാൻ സാധിക്കുക? മിണ്ടാതിരിയടാ തെണ്ടി തെണ്ടി തെണ്ടി. ചാനൽ ചർച്ചയിൽ ഒരു വിദ്യാർത്ഥി നേതാവിനോട് ഒരു കറകളഞ്ഞ സംഘിയുടെ സംസ്കാരം വഴിഞ്ഞൊഴുകുന്ന തെണ്ടിത്തരം നിറഞ്ഞ വർത്തമാനമാണിത്. വെറും സംഘിയല്ല, രാജ്യത്തെ പിള്ളാരെയൊക്കെ ഇന്ത്യയുടെ സംസ്കാരം പഠിപ്പിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി നിയോഗിച്ചിരിക്കുന്ന എൻ സി ആർ ടി പാഠപുസ്തക സമിതിയുടെ തലവനാണ് പ്രൊഫസർ സി ഐ ഐസക്. ഒരു ചാനൽ ചർച്ചയ്ക്കകത്ത് എസ് എഫ് ഐയുടെ നേതാവിനോട് പരുഷമായ ഭാഷയിൽ അങ്ങനെ തെണ്ടി 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 എന്ന് വിളിച്ച് സംസാരിക്കുകയാണ്. ഇയാളൊക്കെ തയ്യാറാക്കുന്ന പുസ്തകം പഠിക്കേണ്ടി വരുന്ന കുട്ടികളുടെ ഗതികേടിനെക്കുറിച്ചാണ് നാം ആലോചിക്കേണ്ടത്. നരേന്ദ്രമോദിയുടെ പിണിയാളായതുകൊണ്ട് കണ്ണിൽ കണ്ടവരെയൊക്കെ തെണ്ടി എന്നും എടാ എന്നും പോടാ എന്നും വിളിക്കാനുള്ള അധികാരം പ്രൊഫസർ സി ഐ ഐസക്കിനുണ്ടോ? അയാൾ സാമാന്യ ബുദ്ധിയോടുകൂടി ആലോചിച്ച് നോക്കണ്ടേ? ഈ രാജ്യത്തെ കുട്ടികളെ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന പുസ്തകങ്ങൾ, അതിൻ്റെ വിഷയങ്ങൾ നിർണയിക്കുന്ന സമിതിയുടെ അധ്യക്ഷനാണ് താനെന്ന്, ഇന്ത്യ എന്നത് വെട്ടി എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ മുഴുവൻ ഭാരതം എന്നാക്കാൻ പോകുന്നു, അതുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു, അതിൽ ഇന്ത്യ എന്ന പേരിനെ അങ്ങ് അധിക്ഷേപിക്കുകയാണ് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പേരിനോട് അങ്ങ് എന്തോ മോശമായ ഒന്നാണ് എന്നുള്ള നിലയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആളോട് താങ്കൾ ഇന്ത്യയെ അപമാനിക്കുകയല്ലേ എന്നാണ് അഫ്സൽ എന്ന എസ് എഫ് ഐ നേതാവ് ചോദിച്ചത്. അത് അയാൾക്ക് സുഖിച്ചില്ല, ഉടനെ തന്നെ തെണ്ടി എന്ന് വിളിക്കുകയാണ്, കയർത്ത് സംസാരിക്കുകയാണ് വളരെ മോശമായ രീതിയിൽ. വിനായകൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തനിക്ക് മാന്യമായ ഒരു പരിഗണന പോലീസുകാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ള വിഷയത്തിൽ പരാതി പറയുമ്പോൾ വിനായകൻ മോശക്കാരനാവുന്നു. തന്നെ ശല്യപ്പെടുത്തിയ മാധ്യമപ്രവർത്തകനോട് തെണ്ടാൻ പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ബി ഡി ദത്തനെതിരെ സുരേന്ദ്രനൊക്കെ എന്തൊക്കെയാണ് എഴുതിയിട്ടത്? ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് നിസ്തുലമായ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തി പണി ചെയ്തിരുന്ന കാലത്ത് കൊടി പിടിക്കാൻ നടന്നവനാണ് എന്ന് വരെ ആക്ഷേപിച്ചു. ഇയാൾ എന്ത് പണിയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്? അഫ്സൽ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ പാദസേവ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംസ്കാരമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സംഘികളുടെ മൊത്തം പ്രശ്നം ഇതാണ്. അവർ പരാജയപ്പെട്ടു പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ ആളുകളുടെ മേൽ കുതിര കയറും. നമ്മുടെയൊക്കെ പേജുകളിലുമൊക്കെ കാണുന്നതല്ലേ, വീഡിയോയ്ക്ക് കീഴെയൊക്കെ വന്ന് സംഘി കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് തന്നെയാണ്. വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തുക, ഫേസ്ബുക്കിലൊക്കെ വന്ന് പേഴ്സണൽ മെസ്സേജിങ്ങിലൊക്കെ ഇതുപോലെ പൂരത്തെറി വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ സംസ്കാരം വഴിഞ്ഞൊഴുകുന്ന ഭാഷ